ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഈ വർഷത്തെ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പ് പോവാണ്. അപ്പം നമ്മളെ കുറച്ചാൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. അത് വഴിയെ കാണിച്ചു തരാം. നമ്മൾ രണ്ട് ഫാമിലി കൂടി ഇന്നൊരു ക്ഷേത്ര ദർശനം പോവുകയാണ്. രണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണൂർക്കാരിലെ ശ്രീയും കുട്ടേട്ടനും, അതായത് ശ്രീലേഷും രാജേഷും രണ്ടാളും കൂടി ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ്. അത് എന്തിനാണെന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പം നമ്മുടെ രണ്ടാളെ ഫാമിലിയും ഇതാ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മള് ക്ഷേത്ര ദർശനത്തിന് പോവാന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കണ്ണൂർകാർക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും ഏത് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പൊ മനസ്സിൽ കാണുന്നു വിചാരിക്കുന്നു. ബാക്കിയുള്ള ശ്രീ പറയും. ബാക്കി എന്താ പറയണ്ടേ, കുട്ടേട്ടനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മളെ ഈ വർഷത്തെ ഐശ്വര്യം വരാനുള്ള പ്രാർത്ഥന നടത്താനുള്ള ഒരു യാത്രയാണെന്നും കൂടി പറയാം അല്ലേ. ആദ്യത്തെ ഒരു ട്രിപ്പാണ് ഈ വർഷത്തെ. അപ്പോൾ നമ്മൾ കുടുംബസമേതം നമ്മളെ എന്താ പറയുക, ഈ വർഷം ഭംഗിയാക്കാനുള്ള എല്ലാ പ്രാർത്ഥനയോടും കൂടി ഒരു യാത്ര. അപ്പോൾ ഏവർക്കും വീണ്ടും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മളെ സ്ഥലത്ത് എത്തിയില്ലേ. നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം, കണ്ണൂർക്കാർക്ക് മനസ്സിൽ പതിഞ്ഞ സ്ഥലം. എന്നാൽ ഈ സ്ഥലങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കൊറോണ കാലത്തെ അവസ്ഥ എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെ, കണ്ണൂർക്കാർക്ക് എന്തിനും ഏതിനും ഉള്ള ഒരു ദൈവം മൂപ്പറിൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ടുള്ള. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കാണാൻ പറ്റും കൊറോണ കാലത്തെ ഇവിടുത്തെ അവസ്ഥ. എന്നാലും ഇപ്പം കുറേ മാറിപ്പോയി അല്ലേ കുട്ടേട്ടാ. അതെ അതെ അതെ. ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഈ വഴിയിൽ വരുമ്പോൾ. കാരണം ഇതാ രണ്ടു ഭാഗത്തും നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ ഈ വീഡിയോ തമ്മിൽ താരതമ്യം ചെയ്താൽ തന്നെ അത് മനസ്സിലാവും. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി. അതെ കറക്റ്റ് അല്ലേ. അപ്പോൾ മുന്നോട്ട് പോവാം അല്ലേ. ആ അപ്പം നമ്മൾ പറശ്ശിനി അമ്പലത്തിലെത്തി. നമ്മുടെ പ്രിയപ്പെട്ട മുത്തപ്പ ഭഗവാന്റെ അടുത്ത്. എന്നാൽ ഇവിടെ കണ്ണൂക്കാർ പോലും കാണാത്തൊരു പുതിയ കാഴ്ച അല്ലേ വിട്ടോ. അതെ അതെ. ആ അങ്ങനെ ഒരു പുതിയ കാഴ്ച കാണിക്കാനും ആ സ്ഥലങ്ങൾ കാണാനുമാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അത് കാണാം. ആ Thank you.
അപ്പൊ ഇതാണ് നമ്മളെ പുതിയ ബോട്ട് ജെട്ടി. അതെ, ബോട്ട് ജെട്ടി. ആ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് 6 മണി ആയിപ്പോയി, അതുകൊണ്ട് അടക്കാൻ പോവാണ്. പക്ഷെ ഇവിടെ വന്നിരുന്നാല് നല്ല സുഖമായിട്ട് ഇരിക്കാനുള്ള കുറെ സൗകര്യം വിട്ടൊക്കെ കാണിച്ചു തന്നു നിങ്ങൾക്ക്. അതേപോലെ ബോട്ടിംഗ് സംവിധാനം ഉണ്ട്. പിന്നെ എന്താ വിട്ടാ, പിന്നെ അത് തന്നെ കുറച്ച് നേരത്തോടെ വന്നു കഴിഞ്ഞാൽ 6 മണിക്ക് മുന്നേ എന്തായാലും 5 മണിക്കെല്ലാം ഇവിടെ എത്തിപ്പെടുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതെ, ഇവിടുത്തെ നല്ല കാറ്റെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് ബോട്ട് യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇല്ലാത്ത ബോട്ടൊക്കെ ഉണ്ട്, അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോ ഏട്ടന്റെ സർജറിക്ക് ശേഷം ഫസ്റ്റ് ഡ്രൈവിംഗ് എന്നായിരുന്നു, അത് ഏട്ടന് പറസിനി തന്നെ പോണം നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അതേതായാലും എന്ന് നടന്നു. അതേപോലെ നമ്മുടെ കുട്ടേട്ടന്റെ അനുഗ്രഹം സപ്പോർട്ട്, അതേപോലെ എല്ലാവരും സന്തോഷമായിട്ട് ഭഗവാനെ കാണാൻ വന്നിരിക്കുവാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ അടക്കാം. ശരി. ധർമ്മശാല കോഫി ഹൗസിന്റെ അകത്താണുള്ളത്. സാധാരണ ഇങ്ങനെ ഗ്യാരണ്ടി വരുന്നില്ല. അതെ അതെ, ഭക്ഷണി പോയാൽ നമുക്ക് അടുത്ത് തന്നെ അമിത്തും ചായവും കിട്ടുന്നതാണ് ഫ്രീ ആയി തന്നെ എല്ലാ ഭക്തരും കൊടുക്കും. പക്ഷെ ഇപ്പൊ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയിട്ടില്ല. അതെ അതെ, അവിടുത്തെ പ്രസാദ സദ്യ അതായത് ഉച്ചക്കത്തെ നല്ല പ്രസിദ്ധമാണ്. ഏതൊരാൾക്കും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും കിട്ടുന്നൊരു പ്രസാദമായിരുന്നു.
ഇപ്പം അതുമില്ല. അത് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ, അതിൻ്റെ ഒരു സ്വാദ് വായി പോകൂല. രുചി കണ്ണൂർ പേർക്ക് പ്രത്യേകിച്ച് അപ്പം നമ്മളെല്ലാരും പറയുന്നത് ആക്രമിക്കൂ എന്ന് പറയുന്ന നമ്മൾ തുടങ്ങാൻ പറ്റി പോവുക. ക്ഷേത്രദർശനം കഴിഞ്ഞ് നമ്മളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പൊ നമ്മളും വീട്ടിലെത്തിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മുടെ എല്ലാ വീഡിയോസും ഇപ്പൊ കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കാണണം, നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നിങ്ങൾക്ക്. കൂടാതെ നമ്മളെ പ്ലേ ലിസ്റ്റുകളെല്ലാം നിങ്ങൾ കണ്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു. സൈനിങ് ഓഫ് വിത്ത് അവർ ഫാമിലി. ബൈ ബൈ.